காட்டாக்கடையிலே 10ஆம் கிளாஸ் உகாரட்டை கொலைபாதகத்தில் பிரதி பிரியரஞ்சன் பிடியில். தமிழ்நாடு அதிர்த்தியில் நானா போலீஸ் இயாளை கஸ்டடியில் எடுத்ததா. பிரியரஞ்சனுமாய் இந்த போலீஸ் தெளிவெடுப்ப நடத்தியிருக்கும். பிரதேசத்தை சஜீவ சங்கபரிவார் பிரவர்த்தகனான அரஸ்டிலாய பிரியரஞ்சன். സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തി 11ാം ദിവസം പ്രതി പ്രിയരഞ്ജൻ പിടിയിലായി. തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രിയരഞ്ജനെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ നാട്ടുകാർ പ്രകോപിതരായി. കുട്ടിയെ മനഃപൂർവ്വം കാറിടിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിൽ കൊല്ലപ്പെട്ട ആദിശേഖറിനോട് പ്രിയരഞ്ജന് വിരോധമുണ്ടായിരുന്നുവെന്ന് മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ചുമത്തിയത്. കൃത്യത്തിന് പിന്നിൽ ഇത് തന്നെയാണോ കാരണമെന്നത് ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. ഇനി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ തന്നെ വന്നതുണ്ട്. അതിൽ എന്താണ് മോട്ടീവ്, എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇയാൾ ഒളിവിലേക്ക് പോയി, ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ചോദ്യം ചെയ്ത ശേഷം അവർ എന്താ പറയും, അത് വെച്ചിട്ട് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ആ സ്റ്റേജിലാണ് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. പ്രിയരഞ്ജൻ ഓടിച്ചിരുന്ന കാറിന്റെ സാങ്കേതിക പരിശോധനാ റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട്. ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. പ്രദേശത്തെ സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനും സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ പ്രചാരകനുമാണ് അറസ്റ്റിലായ പ്രിയരഞ്ജൻ. പ്രതിക്കെതിരെ വ്യക്തമായ തെളിവും ശക്തമായ സാക്ഷിമൊഴിയും പോലീസിന്റെ പക്കലുണ്ട്. ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം വി എസ് അനുരാഗ്, കൈരളി ന്യൂസ്.